ഇതാണ് ജുനൈദായ നമ്മള് പറഞ്ഞ ഓഫറുള്ള വണ്ടി 140,000 രൂപ. 140,000 രൂപ. ആ 2011 മോഡൽ വണ്ടി അല്ലേ? 2011 മോഡൽ 140,000 കൊടുക്കാന്നാണ്. അസ്സലാമലൈക്കും, നമസ്കാരം എല്ലാവർക്കും. ജുനൈദ് വിത്ത് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എവിടെയാന്ന് അറിയാലോ, ഡിലക്സ് മോട്ടോഴ്സിലാണ്. മലപ്പുറം മച്ചിങ്ങലിലുള്ള, മലപ്പുറം കോഴിക്കോട് ഹൈവേയിൽ മച്ചിങ്ങലിലുള്ള ഡിലക്സ് മോട്ടോഴ്സിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 10-30 വാഹനങ്ങൾ പരിചയപ്പെടുത്താനുണ്ട്. അപ്പൊ ഈ വാഹനങ്ങളുടെ വിശേഷങ്ങളാണെന്ന് അറിയാം. നമുക്ക് പരിചയപ്പെടുത്തുന്നത് താഹിറാണ് കേട്ടോ. അപ്പൊ താഹിറിന്റെ 2 ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിലോ അല്ലെങ്കിൽ കോൾ ആയിട്ടോ അങ്ങനെ ബന്ധപ്പെട്ടാൽ മതി. ഏത് വാഹനത്തിന്റെ ഫോട്ടോസും ഡീറ്റെയിൽ ഒക്കെ മൂപ്പര് അതേ പറയും. നമ്മൾ ഇതിന്റെ വാഹനത്തിന്റെ ചെറിയ വിശേഷങ്ങൾ മാത്രമാണ് അറിയിക്കുന്നത് കേട്ടോ. മാത്രമല്ല, കേരളത്തിൽ എവിടെ നമുക്ക് ബാങ്ക് ലോണും കൊടുക്കാൻ പറ്റും. അപ്പൊ വാഹനത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായി കാണട്ടോ. ഇപ്പൊ നമ്മൾ, ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്ന വണ്ടി ഏതാണ്? ഇത് 2012 വി മോഡല് വരുന്ന ഇന്നോവ. ഇന്നോവ വി റീ-രജിസ്ട്രേഷൻ വണ്ടിയാ? ഓക്കെ. അപ്പൊ കേരള നമ്പർ ആക്കിയല്ലേ? കേരള നമ്പർ ആക്കിയാണ്. യാതൊരു ആക്സിഡന്റോ കാര്യങ്ങളോ തട്ടുമുട്ടലോ ഒന്നുമില്ല. പുറം ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ട്. വാഹനത്തിന്റെ ഇന്റീരിയർ കൂടി ഒന്ന് നോക്കുക. അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ആണല്ലോ. എന്താ നമ്മള് ചോദിക്കണ വണ്ടിക്ക്? ഇത് നമ്മള് 7 ലക്ഷ ചോദിക്കണേ. 7 ലക്ഷം റുപ്യക്ക് 2012 അല്ലേ പറഞ്ഞ? 12 വി ആണ്. അത്യാവശ്യം ഓടാൻ ടയറ് കാര്യങ്ങള്, ടയറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം 85% ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 റുപ്യ ചോദിക്കൊണ്ടേ നമുക്ക് കുറച്ച് കൊടുക്കാം. ചെറിയ രീതിയിൽ കുറച്ച് കൊടുക്കാം. ബാങ്ക് ലോൺ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന വണ്ടി ഏതാ? ഇത് 2017 VXD. 2017 VXD ലീവ് ആണ്. കേരള വണ്ടി അല്ലേ ഇത്? ഒറിജിനൽ കേരള. 120,000 കമ്പനി സർവീസ്. യാതൊരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. റെഡ് ആൻഡ് ബ്ലാക്ക് ഡ്വൽ ടോണിൽ വരുന്ന വണ്ടി. ഇത് എത്രാമത്തെ ഓണർ അറിയോ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. 2017 VXD ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. 20-24 കിലോമീറ്റർ ആവറേജ് മൈലേജ് ഇട്ടുള്ള ടൊയോട്ടന്റെ അടിപൊളി ഹാച്ച്ബാക്ക് വാഹനമാണ്. എന്താ ചോദിക്കുന്നതിന്? 7 ലക്ഷം. 7 ലക്ഷം റുപ്യക്ക് മാക്സിമം ലോണും കൊടുക്കട്ടെ. അടിപൊളി വണ്ടിയാണ്. 7 ലക്ഷം ചോദ്യമാണ്. ചോദ്യമാണ്, കമ്മിയാക്കി കൊടുക്കാം. അപ്പൊ വില കിട്ടേണ്ട വിധ വേണ്ട, കമ്മിയാക്കി കൊടുക്കാം. നേരിട്ട് വന്നൊക്കെ ചെയ്ത് കൊടുക്കാം. മോഡൽ ഓപ്ഷൻ ആറ് എയർ ബാഗ് വരുന്ന ടൈപ്പ് അല്ലേ? ഓക്കെ. നല്ല വൃത്തി ഉണ്ട്, വൈറ്റ് കളറ്. ഇതെത്ര മോഡൽ ഇത്? ഇത് 2017. 80% ടയറും ഉണ്ട്. യാതൊരു റീപ്ലേസ് തട്ടുമുട്ടോ ഒന്നുമില്ല. 2017 റീപ്ലേസ് ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടിയാണ് ക്രെറ്റ. എന്താ ചോദിക്കണ വണ്ടിക്ക്? ഇത് നമ്മള് 10 ലക്ഷം ചോദിക്കണം. 10 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ 2017 ക്വാളിറ്റി വണ്ടി. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ടല്ലേ? കമ്പനി കയറി ചെക്ക് ചെയ്തോട്ടല്ലേ. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. 2017 വണ്ടി 10 ലക്ഷം റുപ്യ ചോദിക്കണേ. 10 ലക്ഷം ചോദിച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടി കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പിന്നെ അടുത്ത് നമ്മള് പരിചയപ്പെടുന്ന ഒറിജിനൽ കേരള വി ഇന്നോവ ക്രിസ്റ്റ. ഇന്നോവ ക്രിസ്റ്റ അല്ലേ? ഇത് ഒറിജിനൽ കേരള ഇന്നോവ ക്രിസ്റ്റ. എത്ര മോഡൽ എത്ര? ഇത് 2017. 110,000 കമ്പനി സർവീസോടുള്ള ഓട്ടോ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളപ്പോ ഓട്ടോ ഓടിയിട്ടുള്ളത്. നല്ല നീറ്റ് വണ്ടി അല്ലേ. സിൽവർ കളർ. ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ കളർ ചോദിക്കലുണ്ട്. മേജർ ആയിട്ട് ആക്സിഡന്റ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. വാഹനത്തിന്റെ ഇന്റീരിയർ എങ്ങനെയുണ്ട്? ഇന്റീരിയർ ക്വാളിറ്റി ആണ്. അപ്പൊ നല്ലൊരു അടിപൊളി വണ്ടി ഉണ്ട്. അപ്പൊ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ് പരിചയപ്പെടാൻ പോലെ നിസാന്റെ സണ്ണി അല്ലേ? 2012 സിൽവർ കളർ അല്ലേ? എക്സൽ ഓപ്ഷനിൽ വരുന്ന 2012. ഇത് കേരള വണ്ടി തന്നെ? ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള വണ്ടിയാണ്. പവർ വിൻഡോ സെന്റർ ലോക്ക് ഒക്കെ ഉണ്ടാവും. തട്ടുമുട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എയർ ബാഗ് ഉണ്ടാവും. എയർ ബാഗ് ഉണ്ടാവും. നല്ല വലിപ്പമുള്ള വണ്ടിയാണല്ലോ അല്ലേ. ഒരു ഫാമിലിക്കൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മാത്രമല്ല ഇതിന്റെ റേറ്റും കമ്മിയാണ് മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോ. ഈ ഒരു വലിപ്പമുള്ള, ഈ ഒരു സെറ്റപ്പ് ഉള്ള വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോ അല്ലേ, നമുക്ക് 265 കൊടുക്കാം. 265 കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കമ്മിയാക്കി കൊടുക്കും. ചോദിച്ചാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. 2 എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? 2 എയർ ബാഗ് വരുന്നുണ്ട്. നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഇത് നമ്മൾ ചോദിക്കണ്ടോ? വില 265. അത്യാവശ്യം കുഴപ്പമില്ല, ടയറ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി കേട്ടോ. ഇനി അതേപോലെ തന്നെ വേറൊന്നും കൂടി ഉണ്ട്. ഇത് എങ്ങനെ? 2013 ഒരു ഗ്രേ കളറിലെ വണ്ടി. അത്യാവശ്യം ഓടാനുള്ള ടയറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതും ഇതേമാതിരി എക്സലന്റ് ഓപ്ഷൻ വരുന്നത്. അപ്പൊ എസി പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെന്റർ ലോക്ക്, എയർ ബാഗ്, അങ്ങനെ ഫീച്ചേഴ്സ് ഒക്കെ വരും.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് 3,10 ചോദിക്കുന്നുണ്ട്. 3,10,000 ഉറുപ്പ്യ. അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്, നല്ല സീറ്റ്, ആംറസ്റ്റോട് കൂടി വരുന്ന സീറ്റാണ്. ബാക്കിലേക്ക് എ സി വിൻഡോ വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗി, നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. ഒരു 5 ആൾക്ക് സുഖമായിട്ട് ഇരിക്കുക. ലോങ് ഡ്രൈവിലൊക്കെ നല്ല യാത്രാസുഖമുള്ള വണ്ടിയാണ്. മഴത്തിന്റെ കണ്ടീഷൻ നോക്കുന്ന നല്ല നീറ്റ് കണ്ടീഷൻ ആണ്. എയർ ബാഗ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയാട്ടോ. അപ്പൊ നമ്മൾ അടുത്ത വണ്ടി ഏതാ നോക്കുന്നത്? അടുത്ത 2014 i20. 2014 നമ്മളെ ഫ്ലൂഡിക് i20 അല്ലേ? ഫ്ലൂഡിക് i20 ഒരുപാട് ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. ഒരുപാട് ആൾക്കാർ അന്വേഷിക്കണ്ട ഈ ഒരു ഫേസ്. ഫ്ലൂഡിക് 2014 i20 ഡീസൽ ഉള്ളത്? ആ ഡീസൽ. ആ നമ്മള് സണ്ണി പരിചയപ്പെട്ടൊക്കെ ഡീസൽ ആണ് കേട്ടോ. ഡീസൽ വണ്ടിയാണ്, നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. നമ്മള് നേരത്തെ പരിചയപ്പെട്ടത് ഈ രണ്ട് സണ്ണിയും. ഇപ്പൊ നമ്മളെ i20 പരിചയപ്പെടുകയാണ്. ഇതിപ്പോ ഏതാ ഓപ്ഷൻ ഏതാണ്? ഇത് മേഗന. മേഗന ഓപ്ഷനിൽ വരുന്ന 2014 സണ്ണി. വാഹനത്തിന്റെ ബാക്ക് സൈഡ് നല്ല സ്പേസ് ഉണ്ട്. എത്ര ഓണർ? സെക്കൻഡ് ഓണർഷിപ്പ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. 100,000 കിലോമീറ്റർ ഓട്ടം. എന്താ ചോദിക്കണത് ഇതിന്? ഇത് നമ്മള് 3,50,000. 3,50,000 റുപ്യ ചോദിക്കണ വണ്ടി. ഫോർവിൻഡേ വരുന്നുണ്ട്. സൈഡ് മിറർ കൺട്രോൾ യൂണിറ്റുകൾ, ഫോൾഡബിൾ സൈഡ് മിറർ ആണ്. സീറ്റ് കടച്ച് നല്ല നീറ്റ് ആണ് കേട്ടോ. 2014 മേഖല, ചെറിയ വിലക്ക് വണ്ടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ മാക്സിമം ലോണും കിട്ടുന്ന വണ്ടിയാണ്. അതേപോലെ സെലോറി, അത് പുതിയ മോഡൽ സെലോറി ആണല്ലോ. 2021-22 റേസർ. എത്ര? 8,000 കിലോമീറ്റർ ഓടിയ പുത്തൻ വണ്ടിയാണല്ലോ. ആരോ അത് കൊടുത്തന്നെ. നല്ല ടയറുണ്ട് കേട്ടോ. അപ്പൊ കമ്പനി ടയർ ആയിരിക്കും ഉണ്ടാവുക. ഡിഫോഗർ, വൈപ്പർ ഒക്കെ പുറകിലുണ്ട്. ഇത് റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ടല്ലേ. റിവേഴ്സ് ക്യാമറ ഏതാ ഓപ്ഷൻ? ഏതാ സെപ്പറേറ്റ് ചെയ്താണ്? സെപ്പറേറ്റ് ചെയ്താണ് ഓപ്ഷൻ അല്ലേ. അപ്പൊ അതിന്റെ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ 2022 ഇറങ്ങിയ വണ്ടി അല്ലേ. 8,000 കിലോമീറ്റർ ഓട്ടം. വാഹനത്തിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല സ്പേസും ഉണ്ട്. അടിപൊളി സെലോറി. സെലോറി ഇത് നല്ല മൈലേജ് ഉള്ള ടൈപ്പ് ആണല്ലേ. ഇപ്പൊ പുതിയ മോഡല്, പഴയ മോഡലിന്റെ കാര്യമില്ല, പുതിയ മോഡല് സെലോറി അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 26 കിലോമീറ്റർ മൈലേജ് അവകാശപ്പെടുന്ന കമ്പനി. അത് കിട്ടും നമ്മൾ പറഞ്ഞില്ല, എന്നാലും ഏറെക്കുറെ അതിന്റെ അടുത്ത് തന്നെ മൈലേജ് കിട്ടും. ഈ ഫോർച്യൂണറിന്റെ വിശേഷങ്ങൾ എങ്ങനെ? 2013 2-wheel ഓട്ടോമാറ്റിക്. 2013 2-wheel ഡ്രൈവ് ഓട്ടോമാറ്റിക് അല്ലേ. അത് നമ്മൾ ഒരിക്കലും റീൽ ഇട്ടണല്ലേ. കഴിഞ്ഞ ദിവസം വന്നിട്ട് വന്നേ. അപ്പൊ കേരള നമ്പർ ഓക്കെ, ആവശ്യക്കാർ വിളിക്കട്ടെ നമ്പർ. ഓക്കെ, അച്ഛാ രജിസ്ട്രേഷനിൽ 2013 2-wheel ഡ്രൈവ് ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ട്. പൈസന്റെ കാര്യത്തില് കറക്റ്റ് സർവീസ് ഉണ്ടല്ലേ. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യം വലിയൊക്കെ വരുന്നുണ്ട്. വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് കയറുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി ആണ്. കറക്റ്റ് കമ്പനി സർവീസും ഉണ്ട്. 2-wheel ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഇത് കേരള നമ്പറിൽ കൊടുക്കുക. കാരണം നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി വേണ്ട രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. 2013 അല്ലടാ, 13 മോഡല് 2-wheel ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മള് പരിചയപ്പെട്ട ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആ നമ്മുടെ മമ്മൂട്ടിന്റെ നമ്പറുള്ള പോളോ ആണല്ലോ. 3,6,9. ഇതെന്താ റേറ്റ് വരുന്നത്? ഇത് 2013 2013 മോഡലിൽ വരുന്ന പോളോ. ഇത് ഡീസൽ അല്ലേ? ആ ഡീസൽ. ആ 2013 ഡീസൽ വണ്ടിയാണ് പരിചയപ്പെടുത്തുന്നത്. ഓപ്ഷൻ ഏതായിരുന്നു? ഹൈലൈൻ. ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡിഫോഗർ, വൈപ്പർ ഒക്കെ ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 1.5 വരുന്ന അടിപൊളി വണ്ടി. പോളോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല മൈലേജ് ആണ് പോളോ. പിന്നെ സർവീസ് കോസ്റ്റ് പറഞ്ഞാല് 15,000 കിലോമീറ്ററിന്റെ സർവീസ് വരുന്നത്. അത് അധികാർക്കും അറിയാത്തൊരു സംഗതിയാണ്. 15,000 കിലോമീറ്റർ അതിന് സർവീസ് വരിക. 10,000 കിലോമീറ്ററിനല്ല. അപ്പൊ അതിന്റെ ഒരു മാറ്റം ഉണ്ടാവും. എങ്ങനെ നോക്കിയാലും നല്ല അത്യാവശ്യം ഓടാനുള്ളവർക്കൊക്കെ നല്ല ലാഭമാണ്. പിന്നെ പോളോ എന്ന് പറഞ്ഞാൽ ഫുൾ ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി വന്ന് ഓടിച്ചു നോക്കി 10-20 കിലോമീറ്റർ ഓടിയിട്ട് എടുത്തോളൂ അല്ലേ. നല്ല നീറ്റ് വണ്ടിയാണ്. 2013 മൂന്നാമത്തെ ഓണർഷിപ്പ്. മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീന്. അടുത്ത സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് എങ്ങനെ മോഡല്? 2015 VDI. 2015 VDI വണ്ടിയാണ്. നല്ല ഭംഗിയുള്ള വണ്ടിയല്ലേ. സെക്കൻഡ് ഓണർഷിപ്പ്. അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ. കമ്പനി സർവീസോട് കൂടി 1.27 ഓട്ടം. 1.27 ഓടിയാണ് കറക്റ്റ് കമ്പനി സർവീസ് അല്ലേ. VDI. VDI. ഓക്കെ. സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റ് ഒരുപാട് ആൾക്കാർ എൻക്വയറി വരുന്നതാണ്. ഒന്ന് അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓടിക്കാനും സുഖമാണ്. മൈലേജ് ആണ് 18-20 കിലോമീറ്റർ ആവറേജ് മൈലേജും കിട്ടും. തട്ടോട്ട് കാര്യങ്ങളൊന്നും ഇല്ല. വാഹനത്തെ പറ്റി എന്ത് വിശേഷങ്ങൾ അറിയാനുണ്ടെങ്കിലും കാണുന്ന നമ്പറിൽ വിളിച്ചോളി. 81 29 31 31 13.
നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫോട്ടോ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കിട്ടും. ഇതിനൊക്കെ ബാങ്ക് ലോൺ വേണമെങ്കിൽ അതും കിട്ടും. ചെറിയ മുടക്കി നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് വണ്ടികളുടെ വിശേഷം ഉണ്ട്. അപ്പോൾ അടുത്ത് റിനോൾട്ടിൻ്റെ പരിചയപ്പെടാം. നമ്മൾ തയർബായ് അടുത്ത് പരിചയപ്പെടുന്ന ലോഡ്ജ് ഇത് എങ്ങനെ വണ്ടിയുടെ കാര്യങ്ങൾ എങ്ങനെ? 2015 റീ രജിസ്റ്റേർഡ്. 2015 വൈറ്റ് കളറ് നല്ല വണ്ടിയാണ് അല്ലേ? ഇത് 7 സീറ്റർ അല്ലേ? റിനോൾട്ടിന്റെ 7 സീറ്റർ. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നല്ല നീറ്റ് വണ്ടി. 1,00,000 കിലോമീറ്റർ ഓട്ടം. 1,00,000 ഓടിയല്ലേ? 1,00,000. പവർ വിൻഡോ ഉണ്ട്, അതേപോലെ എയർ ബാഗ് വരുന്നുണ്ട്, നല്ല സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അല്ലേ? അപ്പൊ ഒരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വണ്ടി ആട്ടോ. ഡീസൽ ആണ്, കുഴപ്പമില്ലാതെ ഒരു 15 കിലോമീറ്ററിന്റെ മുകളിൽ മൈലേജും പ്രതീക്ഷിക്കാം. 7 സീറ്റർ വണ്ടിയാണ്. ഇതെന്താ വില ഉദ്ദേശിക്കണേ? 3,50,000. 3,50,000 റുപ്യാണ് ചോദിക്കണത്. നമുക്ക് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ വണ്ടിക്ക് താല്പര്യം വേഗം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് ഒരു എത്തിയോസ് ആണ്. 2014 എത്തിയോസ് ആണ്. അടിപൊളിയാണല്ലോ. അപ്പൊ വേഗം വിളിച്ചോളിട്ട വണ്ടി ഇപ്പൊ സ്റ്റോക്കിലുണ്ട്. പിന്നെ AC പവർ സ്റ്റാരിങ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റാണ്, കുഴപ്പമില്ല. ഈ വീഡിയോയിൽ കാണുന്ന ഭംഗി തന്നെ വണ്ടിക്ക് ഉണ്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് കൊടുക്കാം. നമ്പറിൽ വിളിച്ചാൽ മതി. 2,60,000 റുപ്യ പറഞ്ഞേ? 60,000 ചോദ്യം. അത് വേണം ഇനിയും കമ്മിയാക്കി കൊടുക്കാം. വണ്ടി നോക്കിക്കോളി. വെളിച്ച കുറവുണ്ട്, ചെറിയൊരു കുറവുണ്ടെന്ന് വെച്ചാൽ വേറെ യാതൊരു ഇതുമില്ല. വണ്ടി വന്ന് കണ്ട് ഓടിച്ച് നോക്കി ചെക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2,60,000 റുപ്യക്ക് എത്തിയോസ്. അപ്പൊ ഇനി അടുത്തൊരു എത്തിയോസ് തന്നെയാണ്. ഇത് എത്തിയോസ് ലീവ് ആണല്ലേ? 2015. ഡീസലിനല്ലേ? ഡീസലിന് അത്യാവശ്യം 80% ഉള്ള ടയറും ഉണ്ടല്ലേ. സിൽവർ കളറ് ഡീസല് റീ രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ വില വെക്കണേ? 4,00,000. 4,00,000 റുപ്യ. 2014 മോഡലാണ്. 390 IDV വാല്യൂ വരുന്നുണ്ട്. ഏകദേശം ഫുൾ ഓണിന് കിട്ടുമല്ലോ. ഫുൾ ഓണിനെ കിട്ടാൻ സാധ്യത ഉള്ള വണ്ടി കിട്ടും. നല്ല നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ കിട്ടും. സീറ്റ് കവർ ഒക്കെ നല്ല നീറ്റ് സീറ്റ് കവർ ആണല്ലോ. 2014 എത്തിയോസ് കൊടുക്കാൻ പറ്റുന്ന വണ്ടി കേട്ടോ. 2015 ആ ഓക്കെ ഓക്കെ. 2015 4,00,000 റുപ്യ. 390 IDV ഇൻഷുറൻസും ഉണ്ട്. അപ്പൊ വണ്ടി നമ്മൾ എടുത്തുണ്ട് കേട്ടോ. പിന്നെ ഡസ്റ്റർ. ഡസ്റ്റർ KL11 BY രജിസ്റ്റർ. 2015 ഡസ്റ്റർ 85 110. പിറകിലെ സീറ്റ് എക്സ്ട്രാ ചെയ്തു. അടിപൊളി സീറ്റ് ചെയ്ത വണ്ടി. ടയറും കാര്യങ്ങളും ഉണ്ട്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നീറ്റ് വണ്ടി. നീറ്റ് വണ്ടി. ഡീഫോഗർ വൈപ്പറൊക്കെ വേക്കലുണ്ട്. അത്യാവശ്യം ഓടാനുള്ള ടയറുണ്ട്. അടിപൊളി അലോവിയിലുണ്ട്. വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് കയറുകയാണെങ്കിൽ ആദ്യം കാണേണ്ട സംഗതി പുറകിൽ എക്സ്ട്രാ സീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നല്ല ബൂട്ട് സ്പേസ് ഉള്ള വണ്ടിയാണല്ലോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ്. ശരിക്കും കുട്ടികളൊക്കെ ഇരുത്താൻ പറ്റും പുറകില്. അവർ 7 പേർക്ക് തന്നെ പോകാം. നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഈ വണ്ടി എത്ര നമ്മൾ വില പറഞ്ഞേ? ആവശ്യക്കാർ വിളിക്കട്ടെ, നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടി കേട്ടോ. അപ്പൊ ആരുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി. 2015 ഡസ്റ്റർ. ഇതാണ് ജുനൈദ് ഭായി നമ്മൾ പറഞ്ഞ ഓഫറിലുള്ള വണ്ടി. 140,000 രൂപയ്ക്ക്. 140,000 റുപ്യ. 2011 മോഡൽ വണ്ടി അല്ലേ? 2011 മോഡൽ 140,000 കൊടുക്കാന്നാണ് തയർബായി പറഞ്ഞത്. ഒന്ന് നോക്കി സിൽവർ കളർ. അപകടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, ഫുൾ ക്വാളിറ്റി വണ്ടി. ഫുൾ ക്വാളിറ്റി വണ്ടി. 10-20 കിലോമീറ്റർ ഓടിയിട്ട് എടുത്താൽ മതി. ആദ്യം ക്വാളിറ്റി വണ്ടി. നല്ല നീറ്റ്. 140,000 റുപ്യക്ക് ഇത് ഏറെക്കുറെ 1.5-ന്റെ മുകളിൽ ലോണും കിട്ടിയ വണ്ടിക്ക്. 2011 വണ്ടിക്ക്. 2012 ഞാൻ 1.30 ലോണ് പാസ്സാക്കിയിട്ടുണ്ട് ഇപ്പം എടുത്ത്. അപ്പൊ ഏകദേശം ചെറിയ പൈസ മുടക്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എല്ലാവർക്കും ലോൺ കിട്ടും എന്നല്ല പറയണത്, നല്ല പ്രൊഫൈൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും 140,000 റുപ്യക്ക് ലോണ് സോറി ക്യാഷിന് എടുക്കാൻ പറ്റുന്ന അടിപൊളി അൾട്ടോ. പിന്നെ ഇതേതാണ്? ഹോണ്ട സിറ്റി അല്ലേ? 2015 റീ രജിസ്റ്റേർഡ്. 2015 റീ വണ്ടിയാണ്. റെഡ് കളറ് അടിപൊളി. ഡീസലാണ്. ഡീസൽ ആയതുകൊണ്ട് നല്ലതല്ല. ഡീസൽ അല്ലേ വണ്ടി? ഡീസലുണ്ട്. ഡീസൽ ആയതുകൊണ്ട് മൈലേജിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. 24 കിലോമീറ്റർ ആവറേജ് മൈലേജ് കിട്ടും. ഇതേത് ഓപ്ഷൻ ഏതാ? V ആണോ? V ആണ്. സെക്കൻഡ് ഓപ്ഷൻ വണ്ടിയാണ്. നല്ല നീറ്റ്വാനത്തിന് ഇന്റീരിയർ ഒന്ന് നോക്കാം നമുക്ക്. നല്ല സ്പേസ് ഉള്ള ഇന്റീരിയർ. അത് എന്റെ അടുത്ത് ഇതിന്റെ ഒരു വൈറ്റും സിൽവറും ഉണ്ട്. അപ്പൊ റെഡ് ഇവിടെ നല്ല ഭംഗിയുള്ള ഇന്റീരിയർ ആട്ടോ. വെളിച്ചക്കുറവുകൊണ്ടാണ് നമുക്ക് വ്യക്തമായി കാണാത്തത്.
2015 മോഡൽ എത്രയാണ്? 2015 2015 2015 ഹോണ്ട സിറ്റി ആണ് കേട്ടോ. റീപ്ലേസും കാര്യങ്ങളൊന്നും ചെയ്യല്ല, ഒന്നുമില്ല, നല്ല നീറ്റ് വണ്ടിയാണ്, ധൈര്യമായിട്ട് എടുക്കാം. ഇതേതാ സ്വിഫ്റ്റ് ഏതാ? 66-99 നല്ല ഫാൻസി നമ്പർ ആണല്ലോ. 2010 BDI ഓപ്ഷനിൽ വരുന്ന സ്വിഫ്റ്റ്, നല്ല നീറ്റ് വണ്ടിയാണ്. വണ്ടി ഓടിച്ചു നോക്കി എടുക്കുക. വെള്ളപ്പൊക്ക കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഡീസൽ വണ്ടി, ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊണ്ടുപോവാ. ഇതെന്താ നമ്മൾ ചോദിക്കണേ? ഇത് നമ്മുടെ നമ്പർക്ക് വിളിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. 2010 BDI സ്വിഫ്റ്റ് ആണ്. വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളി, അല്ലെങ്കിൽ നമ്പറിൽ കോൾ ചെയ്തോളി. വണ്ടി ഓഫറിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്, ആവശ്യക്കാർക്ക് കൊടുക്കുക. 2010 മോഡൽ BDI സ്വിഫ്റ്റ്. അടുത്ത് നാനോ പരിചയപ്പെടാം. നാനോ എങ്ങനെ കാര്യങ്ങള്? 2016 ഓട്ടോമാറ്റിക്. 2016 ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ലേ? ഓട്ടോമാറ്റിക് നാനോ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വാഹനത്തിന് ഇന്റീരിയർ നോക്കുക, നല്ല വൃത്തിയുള്ള വണ്ടിയാണല്ലോ. 2016 മോഡല് നാനോ ടിസ്റ്റ് ഓട്ടോമാറ്റിക് ആണ്. പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വണ്ടിയും കൂടിയാണ് കേട്ടോ നാനോ. എത്ര ഓടിയാണ് വണ്ടി? 58,000. 58,000 ഓടിയ. അത്യാവശ്യം നല്ല ടയറ് കാര്യങ്ങളൊക്കെ ഉള്ള നാനോ ആണ് പരിചയപ്പെടുത്തുന്നത്. ടയറിനെ വേഗം വിളിച്ചോളിട്ട്, ഓട്ടോമാറ്റിക് ചെറുവണ്ടി ആദ്യം താല്പര്യം ഉണ്ടെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പ്. എന്താ നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 2,10 ചോദിക്കുന്നുണ്ട്. 2,10,000 രൂപ ചോദിക്കുന്നുണ്ട്. കമ്മിയാക്കി കൊടുക്കല്ലേ. മലപ്പുറം ഡിലക്സ് മോട്ടോഴ്സിലാണ് വണ്ടി ഉള്ളത്. ഇപ്പൊ അടുത്ത് പരിചയപ്പെടുന്നത് 2018 ഓട്ടോമാറ്റിക് അമേസ്. വീണ്ടും ഓട്ടോമാറ്റിക് അമേസ്. ഇത് ഡീസൽ അല്ലേ? ഡീസൽ വരുന്നത്. ആഹാ, ഡീസൽ ഓട്ടോമാറ്റിക് ഒരു വണ്ടി വന്നിട്ട്. അമേസിന്റെ പ്രത്യേകത, ഹോണ്ടന്റെ പ്രത്യേകത, നല്ല മൈലേജ് ആണ് ഡീസൽ വണ്ടികളൊക്കെ. അപ്പൊ നല്ല മൈലേജ് ഉള്ള ഒരു ഓട്ടോമാറ്റിക് ഡീസലാണ് വന്നിട്ടുള്ളത്. 24-71 നമ്പറില്, 2018 ആ 18 മോഡലിൽ വരുന്ന വണ്ടിയാണ്. മനത്തിന് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒന്നുമില്ല, ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. CVT ഓട്ടോമാറ്റിക് ആണ് വണ്ടി, പുറകിലേക്ക് ഇറങ്ങൂല. പിന്നെ എയർ ബാഗ് തുടങ്ങി AC പവർ സ്റ്റാൻഡ്, പവർ വിൻഡോ, സെന്റർ ലോക്ക്, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് അല്ലേ വണ്ടിക്ക്? അതെ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കീലെസ് എൻട്രി വരുന്നുണ്ട്. പുറകിൽ നോക്കി അത്യാവശ്യം നല്ല സ്പേസും വരുന്നുണ്ട്, ആംറെസ്റ്റ് വരുന്നുണ്ട്. വണ്ടിക്ക് എന്താ ചോദിക്കണേ? ഇപ്പൊ എന്താ വണ്ടിക്ക് ചോദിക്കണം? നമ്മള് നമുക്ക് 8,25,000 കൊടുക്കാം. 8,25,000. 8,25,000 റുപ്യ കൊടുക്കാം. വേഗം കാണുന്ന നമ്മളിൽ കോൺടാക്ട് ചെയ്തോളി. മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസോ ഫ്ലഡോ ഒന്നും ഇല്ല. കമ്പനി തന്നെ കയറ്റി ചെക്ക് ചെയ്ത് ഉറപ്പിരുത്തിയെടുക്കാൻ പറ്റുന്ന വണ്ടി. അടുത്ത വണ്ടി എങ്ങനെ? ഇത് 2019 പെട്രോൾ ഓട്ടോമാറ്റിക്. 2019 പെട്രോള്, വീണ്ടും ഒരു ഓട്ടോമാറ്റിക് വണ്ടി വരുന്നു. രണ്ട് അമേസ് എടുത്തെടുത്തോ, ഒന്ന് പെട്രോളുണ്ട്, ഡീസലുണ്ട്. ഏതാ വേണ്ട വെച്ചാൽ നോക്കിയെടുക്കാം. ടയറൊക്കെ അത്യാവശ്യം നല്ല ഓടാണ്ട്, നല്ല ക്ലീൻ ക്വാളിറ്റി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വണ്ടി കേട്ടോ. വാഹനത്തിന്റെ ഇന്റീരിയർ ഒക്കെ പഴയ വണ്ടിയെ പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. സീറ്റ് കവറിന് ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഇതും ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. നല്ല നീറ്റ്, രണ്ടും CVT ഗിയർ ബോക്സ് തന്നെയാണ് ഓട്ടോമാറ്റിക് വരുന്നത്. ഇതാകുമ്പോൾ ഫുള്ളിന് താഴെയാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പൊ ഇത് പെട്രോൾ ആണ്, മറ്റേ ഡീസൽ ആണ്, വ്യത്യാസമുള്ളൂ. 50,000 കിലോമീറ്റർ ഓട്ടം. ആകെ 50,000 ഓടിയിട്ടുള്ളൂ. നല്ല വൃത്തിയുള്ള വണ്ടിയിലെ കാണാൻ ഭംഗിയുള്ള വണ്ടിയാണ്. അപ്പൊ രണ്ട് ഹോണ്ട അമേസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ഒന്ന് ഡീസൽ ആണ്, ഒന്ന് പെട്രോൾ ആണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വണ്ടിയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. പിന്നെ വരുന്ന ഷവർലാൻഡ് സ്പാർക്ക് അല്ലേ ഇതിന് പറയാം, സ്പാർക്ക്. നല്ല ചെറിയൊരു ക്യൂട്ട് വണ്ടിയല്ലേ. 2010 മോഡൽ. ആ 2010 മോഡൽ വണ്ടി അല്ലേ. അപ്പൊ അടുത്ത വർഷം റിന്യൂവൽ വരുള്ളൂ. 2025 നോക്കിയാൽ മതി. നല്ല ഭംഗിയുള്ള അടിപൊളി ക്യൂട്ട് വണ്ടിയാണ്. എന്താ വണ്ടിക്ക് ചോദിക്കണേ? 80,000 അല്ലേ. 80,000 2010 മോഡല്. 25,000 പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള നല്ല നീറ്റ് വണ്ടിയാണ്. വേഗം കോൺടാക്ട് ചെയ്യാവുന്നുള്ളൂ. വാഹനത്തിന് ഇന്റീരിയർ നോക്കാം. നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വണ്ടിന്റെ ഇന്റീരിയർ. നല്ല നീറ്റാണ്, അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ. അപ്പൊ വേണ്ടെങ്കിൽ വേഗം വിളിച്ചോളി. സ്പാർക്ക് 2010 മോഡല്. അപ്പൊ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന ഒരു 7-സീറ്റർ ആണ്. നമ്മുടെ കോളീസ് നിർത്തിയ സമയത്ത് കോളീസിന് പകരം അതേ ഫേസിൽ വന്നൊരു വണ്ടിയാണ്. റിനോയുടെ RX എന്ന വണ്ടി. ചൈന കോളീസ് എന്നൊക്കെ പറയില്ലേ അതിന്. 2011 മോഡൽ. 2011 മോഡൽ അല്ലേ. കാണാനൊക്കെ ഭംഗിയുണ്ടല്ലേ. അത്യാവശ്യം നല്ല ഓടിക്കാൻ സുഖമുള്ളൊരു വണ്ടിയാണ്. ചെറിയ വിലയേ ഉള്ളൂ. 1,45,000. 1,45,000 ഒരു റിനോ കൊടുക്കാണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വാഹന വിശേഷങ്ങളാണ് നമ്മുടെ യാർഡിലുള്ളത്, ഡിലക്സ് മോട്ടോഴ്സിലുള്ളത്. ഇത്ര ഒരുപാട് വാഹനങ്ങൾ വിശേഷങ്ങളായിട്ട് നമ്മൾ കണ്ടത്. അപ്പൊ ഏതെങ്കിലും വാഹനങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി. ഓട്ടോ ഡിലക്സ് മോട്ടോഴ്സിലേക്ക് ഒന്നോ ഡിലക്സ് മോട്ടോഴ്സ് എവിടെയെന്ന് പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ വന്നാൽ മച്ചിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്.
മച്ചിങ്ങൽ ബൈപ്പാസ് ജംഗ്ഷനിൽ തന്നെയാണ് ഡിലക്സ് മോട്ടോഴ്സ് വരുന്നത്. അപ്പോ ഡിലക്സ് മോട്ടോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള വാഹന വിശേഷങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റും. അപ്പൊ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഇതുകൂടാതെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഏത് കാറിനെ കുറിച്ചും നിങ്ങൾക്ക് ചോദിക്കാം, വണ്ടി അറേഞ്ച് ചെയ്തതരും. പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡോ ആയ വണ്ടികൾ നിങ്ങൾക്ക് തരുമല്ല, നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നല്ല നീറ്റായ വണ്ടികളാണ്. അപ്പൊ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്തോളി. ഇത്രയും നേരം നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് സമയം വിനിയോഗിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.